ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശയ്യയുടെ പ്രവചനം 7:14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നമ്മുടെ കർത്താവിൻ്റെ ജഡധാരണത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണിത്. ആദിയിൽ ആദാമിനെ ഏതിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ പിതാവാം ദൈവം കൽപ്പിക്കുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. 3:15 അന്ന് തകർക്കുമെന്നേ കൽപ്പിച്ചുള്ളൂ. പക്ഷേ തകർക്കുവാനുള്ളവനെ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി പിറക്കുവാൻ പുത്രൻ തമ്പുരാനെ തന്നെ പിതാവാം ദൈവം അയക്കുന്നു. അതിൻ്റെ പ്രവചനമാണ് ഏശയ്യ നടത്തുന്നത്. ഈ പ്രവചനം കഴിഞ്ഞ് 400 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനം പകർത്തി എഴുതിക്കൊണ്ടിരുന്ന ശാസ്ത്രിയായിരുന്ന ഷീമോൻ 3 പ്രാവശ്യം തിരുത്തി എഴുതി കന്യ പ്രസവിക്കും എന്നത്. അത് അസംഭാവ്യമാണല്ലോ. അവസാന സ്വർഗത്തിൽ നിന്ന് ദൂത് കെട്ടി, നീ അത് കണ്ടേ മരിക്കൂ. അങ്ങനെ 300 വർഷം ജീവിച്ചിരുന്ന ആളാണ് വൃദ്ധനായ ഷീമോൻ. വിശുദ്ധ ലൂക്കോസ് 2:25 നമുക്ക് ഷീമോനെ കാണാം. യേശയ്യയുടെ വചനങ്ങൾ പൂർണ്ണ ദൈവ നിശ്വസ്തമാണ്. ആ കന്യയിൽ നിന്ന് ഉരുവായവൻ്റെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ ആഗതനായവൻ്റെ ജഡധാരണത്തിൻ്റെ പെരുന്നാളിലേക്കാണ് നാം തീർത്ഥയാത്രയായി നടന്നെടുക്കുന്നത്. സ്ത്രീയുടെ സന്തതി തല തകർക്കും എന്ന് മാത്രമല്ല അന്ന് ദൈവം കൽപ്പിച്ചത്, അത് നാം ഓർക്കണം. സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതുകാൽ തകർക്കും എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ അടിമപ്പെട്ട് കുതുകാൽ തകർക്കപ്പെട്ട് കഴിയണോ, അതോ നമ്മെ രക്ഷിക്കുവാൻ വന്ന് സർപ്പത്തിൻ്റെ തല തകർത്തവൻ്റെ കൂടെ നിൽക്കണമോ എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കുതികാൽ തകർക്കപ്പെടുന്ന അവസ്ഥ ആ വ്യക്തിയായിരിക്കുന്ന കുടുംബത്തിനും സമൂഹത്തിനും ശാപം തന്നെ. മക്കളുടെ കുതികാൽ തകർക്കപ്പെട്ടത് കാരണം മനോവേദന അനുഭവിക്കുന്ന മനം തകർന്ന മാതാപിതാക്കൾ നമുക്ക് സുപരിചിതരാണ്. ആ അവസ്ഥ നാം ആയിരിക്കുന്ന സമൂഹത്തിനെ വ്യക്തികളായി വരുത്തി വയ്ക്കരുത്. നാം അതിനെ ഈ നോമ്പിൽ പ്രാർത്ഥിക്കുകയും ഒരുക്കം നടത്തുകയും വിശുദ്ധ കുർബാൻ അനുഭവിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. നാഥ, സർപ്പത്തിൻ്റെ ദാസത്വത്തിൽ നിന്ന് നീ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചുവല്ലോ. വീണ്ടും അടിമയാകാതിരിപ്പാൻ നിൻ്റെ വചനങ്ങൾ എന്നെ പ്രകാശിപ്പിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.